തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ പിന്നാലെ പാലക്കാട് കോൺഗ്രസിൽ പൊട്ടിത്തെറി. ജില്ലയിലെ തിരിച്ചടിക്ക് കാരണം ഡി സി സി അധ്യക്ഷന്റെ ഏകാധിപത്യ പ്രവണതകളാണെന്ന് ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ. ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വി കെ ശ്രീകണ്ഠൻ സ്ഥാനമൊഴിയണമെന്നും ആവശ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ പാലക്കാട് ജില്ലയിൽ കനത്ത തിരിച്ചടിയാണ് യു ഡി എഫിന് ഉണ്ടായത്. നഗരസഭകളിൽ പലതിലും ഭരണം നഷ്ടമായി. ഷൊർണൂരിൽ ബി ജെ പിക്കും പുറകിൽ മൂന്നാം സ്ഥാനത്തെത്തി. പട്ടാമ്പിയിൽ പാർട്ടി പുറത്താക്കിയ വിമതരെല്ലാം വിജയിച്ച് ഇടതുപക്ഷത്തോടൊപ്പം കൈകോർത്തു. ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠന്റെ ഏകാധിപത്യമാണ് തിരിച്ചടിക്ക് കാരണമെന്ന് ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ ആരോപിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിലുൾപ്പെടെ പ്രാദേശിക വികാരം മനസ്സിലാക്കാൻ ഡി സി സി പ്രസിഡന്റിന് സാധിച്ചില്ല. കെ പി സി സി വളരെ വ്യക്തമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. വിജയ സാധ്യതയാണ് ഏറ്റവും പ്രധാനമായി നോക്കേണ്ടത് സ്ഥാനാർത്ഥികളുടെ. രണ്ടാമത് താഴേത്തട്ടിൽ നിന്ന് പ്രാദേശികമായി വരുന്ന പേരുകൾ പരിഗണിക്കണം എന്ന് വളരെ വ്യക്തമായ നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ പാലക്കാട് മുനിസിപ്പാലിറ്റികളെ, പാലക്കാട് ജില്ലയിലെ മുനിസിപ്പാലിറ്റികളെ സംബന്ധിച്ചിടത്തോളം ഡി സി സി പ്രസിഡന്റ് ഏകപക്ഷീയമായി പല തീരുമാനങ്ങളും എടുത്തതാണ് പല മുനിസിപ്പാലിറ്റികളും നഷ്ടപ്പെടാനുണ്ടായത്. പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ വിമതന്മാർ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. നഗരസഭയിൽ പ്രധാന നേതാവ് റിബലായി മത്സരിച്ച പ്രാദേശിക നേതാവിനോട് തോറ്റത് നേതൃത്വത്തിന്റെ കാഴ്ചപ്പാടില്ലായ്മ മൂലമാണ്. കെ പി സി സി ഇരട്ട പദവി പറ്റില്ലെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വി കെ ശ്രീകണ്ഠൻ എം പി ഡി സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണം. ഇത് പരിശോധിച്ച് തിരുത്തി മുന്നോട്ട് പോകേണ്ടതാണ്. അദ്ദേഹത്തിന് എം പി എന്ന നിലയിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഡി സി സി പ്രസിഡന്റ് എന്ന പദവിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. അത് അദ്ദേഹം സ്വയം തിരിച്ചറിഞ്ഞ് അദ്ദേഹം മാറി നിൽക്കണം എന്നാണ് പാർട്ടി പ്രവർത്തകരുടെ, സാധാരണ പ്രവർത്തകരുടെ അഭിപ്രായം. ഈ ആശയക്കുഴപ്പം സ്ഥാനാർത്ഥി നിർണയത്തിൽ വൈകുന്നതിലും അതിൽ സംബന്ധിച്ച വാർത്തകൾ വരുന്നതിലുള്ള ആശയക്കുഴപ്പം പ്രവർത്തകരുടെ മനോവീര്യം തകർത്തുന്നതായിരുന്നു. ജില്ലയിൽ 4 പഞ്ചായത്തുകളിൽ 0 സീറ്റ് ലഭിച്ചതും പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ ഉണ്ടായ കനത്ത തിരിച്ചടികളെക്കുറിച്ചും വിശദമായി കെ പി സി സിക്ക് രേഖാമൂലം പരാതി നൽകുമെന്നും നേതൃമാറ്റം ഇപ്പോൾ ഉണ്ടായാലേ നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും പാർട്ടി രക്ഷപ്പെടുകയുള്ളൂ എന്നും സുമേഷ് അച്യുതൻ വ്യക്തമാക്കി. ജനം, പാലക്കാട്.